ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ അച്ഛനും അമ്മയും തന്നെ ഇപ്പോൾ വേണ്ട? ഒരുപാട് ഇപ്പം നമ്മൾ കുറേ സിനിമകൾ കാണുന്നതല്ല, ഞാൻ കാണുമ്പോൾ എല്ലാം സ്ത്രീകൾ കുറവാണ്. അവിടെ അവിടെ ഒക്കെ ഒരു സീൻ രണ്ട് സീന് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ശരിയാണ്, അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി മുഴുവൻ താമസിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെന്ന് ആ പരാതി കൊടുക്കാൻ അവർ തയ്യാറല്ല, ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്ന് പറയും. അങ്ങനെ പോയി. ഇത് അവിടെ അവിടെ ഒക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ. ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ, ഈ കമ്മീഷൻ വന്നതിന് ശേഷം അല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ പീഡിപ്പിച്ചു, എന്നെ പീഡിപ്പിച്ചു. ആര് പീഡിപ്പിച്ചു? എവിടെ? നിങ്ങളൊരു തെളിവ് കൊടുക്ക്. അതിനെന്ത്? ഇപ്പം ചുമ്മാ ഒരാളിപ്പോൾ ഞാൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെ എന്ത് എവിടുന്ന്? അതൊക്കെ ചോദിക്കില്ലേ ഒരു കോടതി കേസുമായിട്ട് ചെല്ലുമ്പോൾ? അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുമായിട്ട് വേണമല്ലോ. കോടതിയിൽ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാ തെളിവുണ്ടോന്നല്ലേ ചോദിക്കുക ആദ്യം? തീർച്ചയായിട്ടും. അല്ല, അവരുമായിട്ട് സംസാരിച്ചതോ ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും ഒന്നും വേണ്ടേ? ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാ. ഇതിൽ കുറേ നല്ലവരുണ്ട്, കുറച്ച് ചീത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രമുഖ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബംഗാൾ നടി തന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ അധ്യക്ഷനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതെ, നിലവിൽ ആരോപണത്തെ എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് 2009 നടന്ന ഒരു സംഭവം. അത് ഇത്ര നാൾ ഈ നടി എവിടെ പോയിരുന്നു? ഇത്ര നാൾ എന്തിനു കാത്തിരുന്നു? അപ്പൊ ഇങ്ങനൊരു അതെ, ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത്. അതെ, അവര് വേറെ വല്ല ജോലിക്ക് പോവും, സിനിമയിൽ തന്നെ പറഞ്ഞോന്ന് ഇത്ര തീരുമാനം എന്തുവാ? ആ അപ്പൊ പിന്നെ അതാ, അതെ, ഈ കമ്മീഷൻ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന എന്തിനാ? ഇവിടെ ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന 8-9 മുമ്പ് നടന്ന സംഭവങ്ങളാ, ഇത്രയും മുമ്പ് നടന്ന സംഭവങ്ങൾ ഇല്ലായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുര അനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ്? ചുമ്മാ ഇപ്പൊ ഈ ഒരു കമ്മീഷൻ വന്ന് പറഞ്ഞ് എല്ലാവരും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതെ, അപ്പൊ ഇത്രയും പേര് പറഞ്ഞത് കളവാണ് എന്നാണോ? തെളിവില്ലെങ്കിൽ അത് അതിന് അതൊരു രഹസ്യ മൊഴി. അതിപ്പോ ഒരു കമ്മീഷൻ വന്നപ്പോ രഹസ്യ മൊഴിയായിട്ട് പോയല്ലേ? അവർക്ക് തെളിവുകളോ മറ്റോ പറിച്ചുണ്ടെങ്കിൽ അത് കോടതി പോട്ടെ, അല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിലെ അറിയിക്കുക, അങ്ങനെ ചെയ്യട്ടെ. അതിന് ഇപ്പോഴും ധൈര്യമില്ല. ഇത് ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഡെയിലി ഒരു 10-25 പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, പീഡനം പീഡനം പീഡനം. എന്തോ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയാണ് ആരോപണം. അതെ 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 അതെ, മാറി നിന്ന് ഒരു അന്വേഷണം നേരിടേണ്ട ഒരു സാഹചര്യം. എനിക്കിപ്പോൾ എന്നെ നേരെ അങ്ങനെ ഒരു ആരോപണം, തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ട് ആ ശരി നടക്കട്ടെ, അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവന്ന് കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ മാറിയിരിക്കുന്നു. ഇപ്പം എനിക്കിപ്പം അദ്ദേഹത്തെ അറിയാം, എൻ്റെ അടുക്കുള്ള പെരുമാറ്റം മാത്രമേ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് അറിയാനൊക്കത്തുള്ളൂ. എൻ്റെ ഒക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് പെരുമാറി. ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആരോപണം നേരിട്ടാൽ ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നാണെങ്കിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരോപണം നേരിടുകയാണെങ്കിൽ മാറി നിൽക്കുന്നതല്ലേ ആ ചലച്ചിത്ര മേഖലയ്ക്ക് ഒന്നാകെ ഗുണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ, അദ്ദേഹം മാറി നിൽക്കുകയും മാറി നിന്നിട്ട് വേണം ഇതിനെ അന്വേഷിക്കാൻ പറയേണ്ടത്, അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതാണ് കേട്ടോ, എനിക്കത് പറയാനൊക്കത്തില്ല. നമുക്കിപ്പോ എങ്ങനെ പറയാൻ പറ്റും? അത് അവര് കുറച്ചു പേര് ഇരുന്ന് തീരുമാനിച്ച അവരൊക്കെ അല്ലേ പോയി പറഞ്ഞിരിക്കുന്നേ, അത് നമുക്കൊന്നും പറയാനൊന്നും നോക്കത്തില്ല. പിന്നെ ആരോ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, എല്ലാവരുടെയും ഓരോ സ്വപ്നമാണ്. പിന്നെ ചിലർ ഇതിൽ വിജയിക്കുന്നു, ചിലർ തല എഴുന്ന് നല്ലതാവുന്നു, ഉയരത്തിൽ പോകുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ പറ്റി ഒരു ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗോസിപ്പ് വന്നാൽ പിന്നെ ഒരു ഭയങ്കര ഗോസിപ്പായി, എല്ലാവരും അതിനെപ്പറ്റി അതിൻ്റെ പുറകെയായി. അതുകൊണ്ട് ഞാൻ ഈ സിനിമാ മേഖലയെ ഒരു തരത്തിലും പിന്നെ ഒരു ഒരു കൂടുതലായിട്ട് അതിനെ ആക്ഷേപിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് കുറച്ച് നല്ല ചീത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായി കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് അതിന് പിന്നെ പരാതി കൊടുത്ത് അത് അങ്ങനെ തെളിവ് സഹിതം പരാതി കൊടുക്കുക, ഞാൻ പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ആർക്കും ഒരു ധൈര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞത് മിണ്ടാതിരുന്നാൽ ഇവരെ തിരിച്ചിനി സിനിമയിൽ വിളിക്കുന്ന ഉറപ്പുണ്ടോ?
ഉറപ്പില്ല. അപ്പം ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമയിൽ വരുമെന്നുള്ളതിന് ഒരു ഉറപ്പും ഇല്ല. പിന്നെന്തിനാ അവർ പേടിക്കുന്നേ? അതെ, തീർച്ചയായിട്ടും അതെ. പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു നിന്ന് കിടക്കുന്നത്? നമുക്കിവിടെ ഒരുപാട്, ഇപ്പം ഞാനൊരു ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സീരിയൽ രംഗത്ത് ഒരു ഒരു നടിക്ക് വന്നിട്ട് പിന്നെ സീരിയലൊന്നുമില്ല, ജീവിക്കാൻ പറ്റാൻ മാർഗ്ഗമില്ലാതെ അവർ നെയ്യാറ്റിങ്കര തട്ടുദോശ വിറ്റുകൊണ്ടിരുന്നു. അവരവർ സുഖമായിട്ട് പറയാം അവരുടെ കടങ്ങളൊക്കെ തീർത്തുന്നു. അതിനുള്ള ഒരു ധൈര്യം ആ സ്ത്രീക്ക് തോന്നിയില്ലേ? അപ്പം നമ്മളിപ്പം നമ്മൾ ഈ മേഖല മാത്രമല്ല, സ്ത്രീകളെ പറ്റിയ പല മേഖലകളും ഇതില്ലെങ്കിൽ വേണ്ട പോ. നിലവിൽ ആത്മാ പ്രസിഡന്റിനെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. ആത്മാ പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതെ, പലരുടെയും ചാൻസുകൾ നിഷേധിക്കുകയാണെന്നുള്ള ഒരു സാഹചര്യമൊക്കെ, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് പലരുടെയും ചാൻസുകൾ, എൻ്റെ ചാൻസ് ഒന്നും നിഷേധിച്ചിട്ടില്ല. എനിക്ക് അതല്ലേ പറയാനൊക്കത്തുള്ളൂ. ഇടനിലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റെ വിളിക്കുമ്പോൾ 2000 രൂപ 1000 രൂപ പറയുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവരാണല്ലോ ഇവരെ ഈ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെയുണ്ട്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് വളരെ അത്യാവശ്യമാണ്. ഇത് ദൈവത്തെ ഓർത്ത് വളച്ചൊടിക്കില്ല. ശരി, താങ്ക് യു.